നിന്നും രക്ഷയായി പാണിയേലിപ്പോരിൽ സൗരോർജ തൂക്കുവേലി പദ്ധതിയുടെ ഉദ്ഘാടനം വനവന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു. ഒപ്പം ഹരിത വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ പ്രഖ്യാപനവും നടത്തി. വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെ ഫോറസ്റ്റ് ഓഫീസർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു. ശേഷം മാവിൻ തൈ നട്ടുകഴിഞ്ഞ മന്ത്രി പദ്ധതിയുടെ ഉദ്ഘാടനവും പ്രഖ്യാപനവും നിർവഹിച്ചു. കേരള സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം വന്യ മൃഗ ആക്രമണം തടയുന്നതിനായി വേങ്ങൂർ പഞ്ചായത്ത് പാണകുഴി വാർഡിലെ മുല്ലശ്ശേരി ക്ഷേത്രം പാണിയേലിപ്പോര് വരെയുള്ള 6 കിലോമീറ്റർ നീളത്തിൽ സ്ഥാപിക്കുന്ന സൗരോർജ തൂക്കുവേലി പദ്ധതിയുടെ ഉദ്ഘാടനവും പാണിയേലിപ്പോര് എറണാകുളം ജില്ലയിലെ പ്രഥമ ഹരിത വിനോദ സഞ്ചാര കേന്ദ്രത്തിന്റെ പ്രഖ്യാപനവുമാണ് മന്ത്രി നിർവഹിച്ചത്. 74-ലധികം പദ്ധതികളാണ് ഈ ചുരുങ്ങിയ കാലഘട്ടത്തിനിടയിൽ കേരളത്തിൽ നമുക്ക് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെ ഈ വേങ്ങൂർ പഞ്ചായത്തിലെ പാണംകുഴി വാർഡിൽ അങ്ങനെ സഞ്ചാരികൾ യഥേഷ്ടം വരാൻ അനുവദിക്കുമ്പോൾ വന്യജീവികളുടെ അക്രമം തടയാനുള്ള നടപടികളും വേണമെന്ന് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പ്രത്യേകിച്ച് നിങ്ങളുടെ എം എൽ എയും എന്റെ ശ്രദ്ധയിൽ ഒന്നിലധികം തവണ കൊടുത്തിടാം. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ പണിയേരി വാർഡിലെ പോര് വരെയുള്ള 6 കിലോമീറ്റർ നീളത്തിൽ സൗരോർജ തൂക്കുവേലി നിർമ്മിക്കാനുള്ള തീരുമാനമെടുത്ത് അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കാം. സൗരോർജ വേലി സ്ഥാപിക്കാൻ എന്താണ് കാരണം? തൂക്കുവേലി സ്ഥാപിക്കാൻ എന്താണ് കാരണം? എം എൽ എ അത് സൂചിപ്പിച്ചു. മഴയുടെ ശക്തത്തിൽ നമ്മൾ സൗരോർജ വേലി കെട്ടിയാൽ നല്ല ബുദ്ധിയുള്ള മൃഗമാണ് ആന. ആന എന്താ ചെയ്തത്? ആ വേലി തൊട്ടില്ല. അവർക്കറിയാം വേലി തൊട്ടാൽ കുഴപ്പമാണ്. തൊട്ടടുത്തുള്ള ഒരു മരം ചവിട്ടി ആ വേലിയുടെ മേലെ ഇടും. അപ്പൊ വേലി കൊടുക്കും, അതിന്റെ അന്ധകാര ശ്രമവും അവർക്ക് നല്ല ബുദ്ധിയാണ്. പക്ഷെ നല്ല ബുദ്ധി കൊണ്ട് കഷ്ടപ്പെടുന്നത് നമ്മളാണ്. അപ്പോൾ പലതരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പരീക്ഷിച്ച് നോക്കി. അങ്ങനെ പരീക്ഷിച്ചതിൽ നിന്നും സാമാന്യം തുക ചിലവഴിച്ചാൽ മെച്ചം കിട്ടുന്ന ഒരു പദ്ധതി ഇതാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നത്. ഇത് കേരളത്തിൽ ഏതാണ്ട് 1200-ലധികം കിലോമീറ്റർ ദൂരത്തിൽ സൗരോർജ തൂക്കുവേലി സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനം നടന്നു കഴിഞ്ഞാൽ വേങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ് സ്വാഗതം പറഞ്ഞു. എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് പി കുന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ മുഖ്യാതിഥിയായി. മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ഖുറ ശ്രീനിവാസ് IFS, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ എസ് രഞ്ജിനി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ചാക്കപ്പൻ, ജനപ്രതിനിധികൾ, മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വേങ്ങൂർ.